കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം, കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം. 2 ശമൂവേൽ 23 അധ്യായം. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്: തഹ്യമോന്യൻ, ഹോഷേബ് ബെഷെബേത്, അവൻ നായകന്മാരിൽ തലവൻ. 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന എസ്ന്യൻ അധീനോ ഇവൻ തന്നെ. അവന്റെ ശേഷം ഒരു അഹോഹ്യന്റെ മകനായ ദോദായുടെ മകൻ എലയാസർ. അവൻ ഫിലിസ്തീർ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ പൊയ്ക്കളഞ്ഞപ്പോൾ ദാവീദിനോടു കൂടെ നിന്ന് ഫിലിസ്തീരെ വെല്ലുവിളിച്ച 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. അവൻ എഴുന്നേറ്റ് കൈ തളർന്ന് വാളോട് പറ്റിപ്പോകും വരെ ഫിലിസ്തീരെ വെട്ടി. അന്ന് യഹോവ വലിയൊരു ജയം നൽകി. കൊള്ളയിടുവാൻ മാത്രമേ പടജനം അവന്റെ അടുക്കൽ മടങ്ങിവന്നുള്ളൂ. അവന്റെ ശേഷം ഹാരാര്യനായ ആഗേയുടെ മകനായ ഷമ്മ. ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്തീർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്തീരെ വെട്ടി. യഹോവ വലിയൊരു ജയം നൽകി. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ഫെലിസ്തീരുടെ സൈന്യം റെഫായിം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫെലിസ്തീർക്ക് ബെത്ലഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളമുണ്ടായിരുന്നു. ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്നും വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തിപൂണ്ട് പറഞ്ഞു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.